നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് അമേഠി. സിറ്റിംഗ് എം പി സ്മൃതി ഇറാനി ബി ജെ പിക്കായി കളത്തിലിറങ്ങുമ്പോൾ കോൺഗ്രസിനായി കിഷോരിലാൽ ശർമ്മയാണ് അംഗത്തിനിറങ്ങുന്നത്. ഗാന്ധി കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയും കാലങ്ങളായി ഗാന്ധി കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് കിഷോരിലാൽ ശർമ്മ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയായിരുന്നു സ്മൃതി ഇറാനിയുടെ എതിരാളി. ഇത്തവണ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവാത്തതിൽ വലിയ രീതിയിലുള്ള പരിഹാസ്യമായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വന്നത്. എന്നാൽ ഇതാ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബി ജെ പിക്കും സ്മൃതി ഇറാനിക്കും തന്നെ എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അമേഠിയിൽ ബി ജെ പി ബി എസ് പി നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. യു പിയിൽ അമേഠിയിൽ കോൺഗ്രസ് കരുത്തു കാണിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കിഷോരിലാൽ ശർമ്മയ്ക്കായി പ്രിയങ്കാഗാന്ധി തന്നെയാണ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. അതേസമയം ബി ജെ പിയുടെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ടാണ് നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയങ്കാഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ എത്തിയത്. ഇതോടെ അമേഠിയിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന സ്മൃതി ഇറാനിയുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് എത്തിയതോടെ അമേഠി ഇത്തവണ ബി ജെ പിക്ക് സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ മോദി തരംഗത്തിൽ വിജയിച്ച മണ്ഡലം ഇത്തവണ കോൺഗ്രസ് കൈക്കുള്ളിലാക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ബി ജെ പിയിലെയും ബി എസ് പിയിലെയും നേതാക്കളെ സ്വീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ. गौरीगंज को माला पहनाकर और कांग्रेस का पट्टा पहनावे माननीय केएल राज शर्मा जी दीजिए. केएल शर्मा जी दीजिए पट्टा दीजिए. इसके बाद रामलखन शुक्ला के बाद नरेश चंद्र दीपू उपाध्याय जो भारतीय जनता पार्टी के जिला पंचायत सदस्य हैं वो भाजपा छोड़ करके कांग्रेस में आए हैं उनका भी स्वागत किया जाए. हमारी अमेठी के राजीव शुक्ला जी जो पूर्व जिला पंचायत सदस्य हैं राजीव शुक्ला जी का भी स्वागत किया जाए. पवन कुमार मिश्रा सचिव विधानसभा गौरीगंज बसपा के हैं उनका भी स्वागत किया जाए. अब्दुल कमर सचिव विधानसभा गौरीगंज उनका भी स्वागत किया जाए. हरिओम मिश्रा जिला उपाध्यक्ष हैं बसपा के अमेठी जिले के उनका भी स्वागत किया जाए. पवन कुमार शर्मा कोषाध्यक्ष बसपा अमेठी के वो कोषाध्यक्ष हैं. कोष उनके पास कितना है ये तो कांग्रेस अब आ गए हैं कांग्रेस ही पता कर लेंगे इसको कितना कोष है इनके पास. तो पवन कुमार शर्मा जी का भी स्वागत किया जाए. और एक बार इसी बात पे जोर से राहुल गांधी